ഇത് ഈസ്റ്റ്മാൻ്റെ ഒരു C10 ബാറ്ററിയാണ്. ഇത് 150 AH ഒരു ബാറ്ററിയാണ്. ഇത് സോളാർ ബാറ്ററിയാണ്. ഈ ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ, നമ്മൾക്കിപ്പോൾ കേൾക്കുമ്പോൾ പുതിയതാണെങ്കിലും ഇവർ OEM ബാറ്ററീസിൻ്റെ മാനുഫാക്ചറിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മിക്ക ബാറ്ററീസും മാനുഫാക്ചറിംഗ് ഉണ്ട്, പക്ഷേ ഇവർ ഇവരുടെ സ്വന്തം ലേബലിലല്ല, വേറെ ലേബലുകളിലാണ് ഇവർ പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നല്ല ബാറ്ററി പ്രൊഡക്ഷൻ്റെ മേഖലയിൽ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെ ഉള്ള ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. 10 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ 120 മന്ത് 60 മന്ത് റീപ്ലേസ്മെൻറ്റും 60 മന്ത് പ്രോറേറ്റഡ് വാറണ്ടിയുമാണ് ഇവരിതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഫോർ സോളാർ യൂസ് ഓൺലിയാണ്, നമ്മളുടെ നോർമൽ ഇൻവെർട്ടറിൽ യൂസ് ചെയ്യാനുള്ളതല്ല, ഫോർ സോളാർ യൂസ് ഓൺലി എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്യൂബുലാർ ലോങ് ലൈഫ് ടെക്നോളജി ഉള്ള ഒരു ബാറ്ററിയാണ്, 150 AH ആണ്. ഇതിൻ്റെ പാർട്ട് നമ്പർ വന്നിട്ട് EM150SB എന്നുള്ളതാണ്. ഇവരുടെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. 24x7 സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ ആയിട്ട് മാത്രമേ ഇതിൻ്റെ വാട്ടർ ലെവൽ കുറയത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ലോവസ്റ്റ് ഇലക്ട്രിസിറ്റി കൺസംഷൻ ആണ്, അതായത് കുറച്ച് വോൾട്ടേജിൽ തന്നെ മാക്സിമം ചാർജ് സേവ് ആവുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഒരു തന്നെ ഈ ഗ്രീൻ എൻവയോൺമെൻറ് ഫ്രം ഈസ്റ്റ്മാൻ ഗ്രൂപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കിത് കൊണ്ട് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈസി ആക്കാൻ കരുതി ഇവരൊരു ടാഗിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുള്ളാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഈ സംഗതി. ഇതിൻ്റെ MRP വന്നിട്ട് 20,207 രൂപയ്ക്കാണ് വരുന്നത്. പക്ഷേ നമുക്കിത് ഡീലർ പ്രൈസ് വരുമ്പോൾ 15,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത് റേറ്റ് വന്നിട്ട്. ഇതതിൻ്റെ കോഷനും കാര്യങ്ങളൊക്കെയാണ് കുറേ കൊടുത്തിരിക്കുന്നത്. ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി, 1 നമ്പർ, അതിൻ്റെ ഹൈറ്റ് വെയ്റ്റ് ലെങ്ത് വെടുത്ത് ഹൈറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 50.6 സെൻറ്റിമീറ്റർ, 19.2 സെൻറ്റിമീറ്റർ, 40.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ അവരുടെ കസ്റ്റമർ കെയർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബോക്സിൻ്റെ ഉള്ളിൽ നമ്മളതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ട ലെവൽ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് സ്ക്രൂ ചെയ്യേണ്ട ക്ലാമ്പ്, ഇത് വാറണ്ടി കാർഡാണ്. നല്ല ക്വാളിറ്റിയുള്ള ലെവലും കാര്യങ്ങളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററും നല്ല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ആ തെർമോകോൾ പീസ് ഇളക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിരിക്കുന്നത്. വാട്ടർ ഒഴിക്കേണ്ടത് ഇവിടെയും ഇൻഡിക്കേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇവിടെയാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് ഒഴിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ലെവൽ അതനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് ഒഴിക്കാം. മറ്റേത് നമ്മൾ ഓരോ തവണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ലെവൽ തിരിച്ചിട്ട് നമ്മളത് നോക്കേണ്ടി വരും. ചില നേരത്ത് കൂടിപ്പോവും, ചില നേരത്ത് കുറഞ്ഞു പോവും. ഇത് അത് ഒഴിവാക്കി ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ കവറിൽ നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യരുത് എന്നൊക്കെ ഉള്ളതെല്ലാം ഈ ബാറ്ററിയുടെ ഒരു സൈഡിൽ, ഒരു ബാറ്ററിയിലും വേറെ ഒരു ബ്രാൻഡ് ബാറ്ററിയിലും ഇങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഇല്ല. ഇതാ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ത് യൂസ് ചെയ്തുകൂടാ, അതിന് ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ടോൾ ഫ്രീ വാറണ്ടി ഓപ്ഷൻ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ്മാൻ 0 ലോഗോ, C10 ബാറ്ററി,
ഇത്രയും നമ്മളുടെ ഫ്രണ്ട് കവറിൽ ഉണ്ടായിരുന്ന അത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. പാർട്ട് നമ്പരും നമുക്ക് ജർമ്മൻ മാൻ ബൈ ജർമ്മൻ എന്നാണ് പറയുന്നത്. ജർമ്മൻ ടെക്നോളജി യൂസ് ചെയ്താണ് ഇവർ ഈ ബാറ്ററി നിർമ്മിച്ച് ഇരിക്കുന്നത്. പാക്കിങ്ങിൽ തന്നെ നമ്മൾ ഈ സ്ക്രൂ ടെർമിനലിൽ കണക്ട് ചെയ്യേണ്ട നട്ടും ബോൾട്ടും വാഷറും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെട്രോളിയം ജെല്ലിയാണ്, കൊറോഷൻ ഒന്നും വരാണ്ടിരിക്കാൻ കരുതി. എൻ്റെ പുറത്ത് പൊരുത്തുന്ന അതും ഒരു യൂസ്ഫുൾ ആയ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും വാങ്ങേണ്ടിയൊക്കെ വരും. ഇതെല്ലാം ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ വാറണ്ടി കാർഡാണ്.